നമസ്കാരം, വാർത്തകൾ വേഗത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 11,175 പേർക്ക് കോവിഡ്. ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. 7,520 പേർക്ക് രോഗം ഭേദമായി. 10,471 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 952 പേരുടെ ഉറവിടം വ്യക്തമല്ല. 116 ആരോഗ്യ പ്രവർത്തകർക്കും രോഗസ്ഥിരീകരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി 10% മുകളിലാണെന്നും മുഖ്യമന്ത്രി. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഏറ്റവും നിർണായകം. കേസുകളുടെ എണ്ണം ഇനിയും ഉയരുമെന്ന് സൂചന. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 66,228 സാമ്പിളുകൾ. ഇന്ന് 23 മരണങ്ങൾ കൂടി. 95,018 പേർ ചികിത്സയിൽ. 11 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി. ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധ മലപ്പുറം ജില്ലയിൽ. 1,632 പേർക്ക് രോഗസ്ഥിരീകരണം. കോഴിക്കോട് 1,324, തിരുവനന്തപുരത്ത് 1,310 പേർക്ക് കോവിഡ്. 1,000+ പേർക്ക് കോവിഡ് ബാധിച്ചത് 6 ജില്ലകളിൽ. തൃശൂരിൽ 1,208, എറണാകുളത്ത് 1,191, കൊല്ലത്ത് 1,107 പേർക്കും രോഗബാധ. ആലപ്പുഴ 843, കണ്ണൂർ 727, പാലക്കാട് 677, കാസർഗോഡ് 539, കോട്ടയം 523, പത്തനംതിട്ട 348, വയനാട് 187, ഇടുക്കി 139 എന്നിങ്ങനെ മറ്റ് ജില്ലകളിലെ കണക്കുകൾ. മരണസംഖ്യ കേരളത്തിൽ മറ്റിടങ്ങളിലേക്കാൾ കുറവായിരിക്കാൻ കാരണം അർപ്പണബോധമാണ് എന്ന് മുഖ്യമന്ത്രി. മെയ് 0.77% മരണനിരക്ക്. ഓഗസ്റ്റിൽ 0.45%, സെപ്റ്റംബറിൽ 0.37% കുറഞ്ഞെന്ന് മുഖ്യമന്ത്രി. പരമാവധി സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും കോവിഡ് ബ്രിഗേഡിന്റെ ഭാഗമാകണമെന്ന് മുഖ്യമന്ത്രി. കോവിഡ് വ്യാപനം തടയാൻ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ശക്തമാക്കണം. ഓട്ടോ ടാക്സികളിൽ സാനിറ്റൈസർ കൃത്യമായി ഉപയോഗിക്കണം. മാർക്കറ്റുകളിൽ കടകളിലൊക്കെ കൈകഴുകാനുള്ള സൌകര്യം സജ്ജമാക്കണമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് പുറത്തിറങ്ങുന്നവരിൽ 10% ഇപ്പോഴും മാസ്ക് ധരിക്കുന്നില്ല എന്നത് ദൌർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി. പൊതുസ്ഥലത്ത് നിർബന്ധമായി മാസ്ക് ധരിക്കണം. കോവിഡ് വന്നുപോയ 30% പേരിൽ രോഗലക്ഷണങ്ങൾ നിലനിൽക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. 10% പേരിൽ ഗുരുതര ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായും മുഖ്യമന്ത്രി. സ്വപ്നയുടെ നിയമനം താൻ അറിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവാദങ്ങൾ കഴിഞ്ഞ ശേഷമാണ് താൻ ഇക്കാര്യം അറിഞ്ഞത്. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എന്നല്ല ED കുറ്റപത്രത്തിൽ പറയുന്നതെന്നും മുഖ്യമന്ത്രി. ആ വിവരം അറിയുന്നത് ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ്. കാരണം അത്തരമൊരു നിയമനത്തിന് സാധാരണ മുഖ്യമന്ത്രിയുടെ അനുമതി ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അത്തരമൊരു നിയമനം നടന്നു വന്നത് ഈ വിവാദങ്ങളുണ്ടായ ഘട്ടത്തിൽ മാത്രമാണ് ഞാൻ അറിഞ്ഞത് എന്ന് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. പിന്നെ ഇതിൽ ആ മൊഴി അതിൽ കാര്യങ്ങൾ വ്യക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഇവർ ഞാൻ അറിയുമെന്ന് ഉറപ്പിച്ച് പറയല്ല ചെയ്തിട്ടുള്ളത്. എന്നോട് പറയും എന്നിവരോട് പറഞ്ഞിരുന്നു എന്നാണ് അതിൽ പറയുന്നത്. ആ ഭാഗം നമ്മളതിൽ കാണാതിരിക്കരുത്. അതിന്റെ ഭാഗമായി അവർ ധരിച്ചിട്ടുണ്ടാകാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് അറിയുന്ന കാര്യമല്ല. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്കെതിരെ കോഫെ പോസെ ചുമത്തിയത് സ്വപ്ന, സന്ദീപ്, സരിത് എന്നിവർക്കെതിരെ. കസ്റ്റംസ് ജയിലിലെത്തി ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കോഫെ പോസെ പ്രകാരം അറസ്റ്റിലാകുന്ന പ്രതികളെ 1 വർഷം വരെ കരുതൽ തടങ്കലിൽ വയ്ക്കാം. ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ 8 മണിക്കൂറിലേക്ക്. കസ്റ്റംസ് ചോദ്യം ചെയ്യൽ തുടർച്ചയായ 2 ദിവസം. ഇന്നലെ 11 മണിക്കൂറിലധികം സമയം ചോദ്യം ചെയ്തിരുന്നു. ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നതിന് സമാന്തരമായി സ്വപ്ന സുരേഷിനെയും ചോദ്യം ചെയ്ത് കസ്റ്റംസ്. സ്വപ്നയുടെ ചോദ്യം ചെയ്യൽ കാക്കനാട് ജയിലിൽ. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സ്വപ്ന സുരേഷ് സ്പേസ് പാർക്കിൽ ജോലിയിൽ പ്രവേശിച്ച കേസിൽ മൊഴി നൽകാതെ ഒഴിഞ്ഞുമാറി PWC വിഷൻ ടെക് അധികൃതർ. ഈ 2 സ്ഥാപനങ്ങൾ വഴിയാണ് IT വകുപ്പ് സ്വപ്നയ്ക്ക് ശമ്പളം നൽകിയിരുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പൂർത്തിയായ ശേഷം സ്വപ്നയെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനം. ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് യൂണിടാക് MD സന്തോഷിപ്പിനെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. തിങ്കളാഴ്ചയാകും 2ാം വട്ട ചോദ്യം ചെയ്യൽ. സന്തോഷിപ്പിന്റെ ആദ്യ മൊഴിയിൽ അവ്യക്തത എന്ന് വിജിലൻസ് വിലയിരുത്തൽ.
കള്ളക്കടത്തിന്റെയും അധോലോകത്തിന്റെയും അഴിമതിയുടെയും കേന്ദ്രമായി കേരളം മാറിയെന്ന് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം സൂത്രധാരൻ. ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റിയിൽ നിയമിച്ചിരിക്കുന്നത് ജിഹാദിയെ എന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. കൊച്ചിയിൽ കള്ളപ്പണം പിടിച്ചെടുത്ത സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കാൻ ആദായനികുതി വകുപ്പ്. നീക്കം പണത്തിന്റെ ഉറവിടം കണ്ടെത്താനും കൂടുതൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാനും പി ടി തോമസ് എംഎൽഎയും ഭൂമി ഇടപാടുകാരെയും ഉടൻ ചോദ്യം ചെയ്യും. പി ടി തോമസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ സി പി എം തീരുമാനം. കള്ളപ്പണ ഇടപാടിൽ പി ടി തോമസിന് നിർണായക പങ്കുണ്ടെന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ. എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യം. ബാങ്ക് വഴി പണം നൽകുക എന്നതായിരുന്നു കരാറിലെ ധാരണ എന്ന് സി പി എം. ഇത് വെട്ടിക്കളഞ്ഞത് എംഎൽഎയുടെ സാന്നിധ്യത്തിലാണെന്നും ആരോപണം. പണത്തിന്റെ ഉറവിടം തെളിയിക്കാൻ കഴിഞ്ഞാലും കേസ് നിലനിൽക്കുമെന്ന് സൂചന. പി ടി തോമസിനെതിരെ പരാതി കിട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. വാർത്തയിൽ കണ്ട കാര്യങ്ങൾ ഗൌരവമുള്ളതാണെന്നും പിണറായി വിജയൻ. ഇത് വാർത്തയിൽ കണ്ട കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്. അതിനപ്പുറം പരാതി സർക്കാരിന് വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഗൗരവമായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സ്വാഭാവികമായിട്ടും സർക്കാർ കടക്കും. പി ടി തോമസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൊച്ചി അഞ്ചുമനയിൽ ഭൂമി വാങ്ങാനെത്തിയ വ്യവസായി വി എസ് രാമകൃഷ്ണൻ നേരത്തെയും ഭൂമി തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തൽ. രാമകൃഷ്ണൻ നിരന്തരം ശല്യം ചെയ്തതിനെ തുടർന്ന് അഞ്ചുമനയിലുള്ള ഭൂമി വിൽക്കേണ്ടി വന്നെന്ന് നേരത്തെ സ്ഥലം നഷ്ടപ്പെട്ട നിതീഷ് ന്യൂസ് എയ്റ്റിനോട്. ഇപ്പോൾ വിവാദത്തിലായ സ്ഥലം വിൽപ്പനയ്ക്കൊരുങ്ങിയ രാജീവിന്റെ ബന്ധുവാണ് നിതീഷ്. പി ടി തോമസിനെ പിന്തുണച്ച എറണാകുളം ജില്ലാ കോൺഗ്രസ് നേതൃത്വം പൊതുവിഷയങ്ങളിലും വ്യക്തിപരമായ പ്രശ്നങ്ങളിലും എങ്ങനെ ഇടപെടണമെന്ന കാര്യത്തിൽ സി പി എം നിർദ്ദേശം. പി ടി തോമസിനെന്നല്ല ഒരു കോൺഗ്രസ് പ്രവർത്തകനും ആവശ്യമില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് ടി ജെ വിനോദ് എം എൽ എ. പാർട്ടിക്ക് സംരക്ഷിക്കാനും സഹായിക്കാനും കഴിയാതിരുന്ന നിർദ്ധന പാർട്ടി കുടുംബത്തെ സ്ഥലം എം എൽ എ എന്ന നിലയിൽ പി ടി തോമസ് സഹായിക്കാൻ തയ്യാറായതാണ് സി പി എം ജില്ലാ നേതാക്കളെ അലോസരപ്പെടുത്തുന്നതെന്നും ടി ജെ വിനോദ്. ശ്രീനാരായണഗുരു സർവകലാശാല വി സി നിയമന വിവാദത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളാപ്പള്ളിയുടെ വിമർശനം ആശ്ചര്യകരം. നിയമനങ്ങളെല്ലാം അക്കാദമിക് മികവ് കണക്കിലെടുത്ത് സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾക്കൊപ്പം നിൽക്കാനാണ് വെള്ളാപ്പള്ളിയെ പോലുള്ളവർ ശ്രമിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി. തൃശൂർ ജില്ലയിൽ ഒരാഴ്ചയ്ക്കിടെ 5 കൊലപാതകങ്ങൾ. തൃശൂർ അന്തിക്കാട് മാങ്ങാട്ടുകരയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. വെട്ടിക്കൊലപ്പെടുത്തിയത് അന്തിക്കാട് ആദർശ് കൊലക്കേസ് പ്രതി നിഥിലിനെ. 28 വയസ്സായിരുന്നു. അന്തിക്കാട് നിഥിലിന്റേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് കെ സുരേന്ദ്രൻ. കൊല്ലപ്പെട്ട നിഥിൽ ബി ജെ പി പ്രവർത്തകൻ. കൊലപാതകത്തിന് സാഹചര്യം ഒരുക്കിയത് മന്ത്രി എ സി മൊയ്തീൻ എന്നും മന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണമെന്നും കെ സുരേന്ദ്രൻ. തൃശൂരിലെ ക്രമസമാധാന നില തകർന്നു എന്ന് ടി എൻ പ്രതാപൻ എം പി. ആർക്കും എന്ത് കുറ്റകൃത്യവും ചെയ്യാമെന്ന അവസ്ഥയാണ് ഇപ്പോൾ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് പരാജയമെന്നും പ്രതാപൻ. ഒല്ലൂരിൽ പ്രഭാത സവാരിക്കിടെ 3 സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ച് ചികിത്സയിലായിരുന്ന വയോധികനും മരിച്ചു. മരിച്ചത് ക്രിസ്തഫ് നഗർ സ്വദേശി വെള്ളപ്പാടി വീട്ടിൽ ശശി. ബന്ധുവായ അക്ഷയ്കുമാർ അറസ്റ്റിലായി. തൃശൂരിൽ കഞ്ചാവ് കേസിലെ പ്രതി ഷമീർ മരിച്ച സംഭവത്തിൽ 4 ജയിൽ ജീവനക്കാർക്കെതിരെ കേസ്. കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. തൃശൂർ എ സി പിക്ക് അന്വേഷണ ചുമതല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി. പ്രതി മരിച്ചത് ക്രൂരമർദ്ദനമേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ 40+ മുറിപ്പാടുകൾ. തലയ്ക്ക് ക്ഷതമേറ്റു. ശരീരത്തിന്റെ പിൻഭാഗത്ത് അടിയേറ്റ് രക്തം വാർന്നുപോയിരുന്നു. ദേഹമാസകലം രക്തം കട്ട പിടിച്ച നിലയിലാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തൃശൂരിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പിയൂസ് അനൂപിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന തെളിവായ ആയുധം കണ്ടെടുത്തു. പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് നടത്തിയ തെളിവെടുപ്പിൽ 2 കത്തികളാണ് കണ്ടെടുത്തത്. സനൂപിനെ കുത്താനും വെട്ടിപ്പരിക്കേൽപ്പിക്കാനും ഉപയോഗിച്ച ആയുധങ്ങളാണ് ഇവയെന്ന് പോലീസ്. മലപ്പുറം തിരൂരിൽ 2 സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടു. കൂട്ടായി സ്വദേശി യാസ്ര റാഫത്തെയാണ് വെട്ടിക്കൊന്നത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ആശുപത്രിയിൽ. ഏറ്റുമുട്ടലിൽ കലാശിച്ചത് സ്കൂൾ മൈതാനത്ത് രാത്രി സുഹൃത്തുക്കൾ കൂട്ടം കൂടിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. അട്ടപ്പാടിയിൽ ആദിവാസി യുവതിക്ക് നേരെ അക്രമം. അക്രമി കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഷോളയൂർ ബോഡിശാളൂരിലെ രേഷ്മയെ. അക്രമം നടത്തിയത് 12 വയസ്സുകാരനെന്ന് പോലീസ്. യുവതിയെ പെരിന്തൽമണ്ണ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. സ്കൂൾ തുറക്കാൻ വൈകിയാലും അധ്യയന വർഷം ഉപേക്ഷിക്കരുതെന്ന് വിദഗ്ധ സമിതി ശുപാർശ. ഓൺലൈൻ പരീക്ഷകൾ വേണ്ട. അവധി ദിവസങ്ങൾ കൂടി ക്ലാസ് എടുത്ത് പാഠ്യഭാഗങ്ങൾ പൂർത്തിയാക്കണമെന്നും എസ് സി ആർ ടി ഡയറക്ടർ അധ്യക്ഷനായ സമിതി.
സ്കൂൾ തുറന്ന ശേഷം പരീക്ഷകൾ നടത്തിയാൽ മതിയെന്നും വിദഗ്ധ സമിതി. വിദ്യാർത്ഥികൾ ഓൺലൈൻ ക്ലാസുകൾ എത്രത്തോളം ഗ്രഹിച്ചു എന്ന് വിലയിരുത്താൻ വർക്ക്ഷീറ്റുകൾ നൽകാം. പൊതുപരീക്ഷകൾ എഴുതേണ്ടവരായതിനാൽ 10 പ്ലസ് ടു ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള വർക്ക്ഷീറ്റുകൾ പരീക്ഷാ കേന്ദ്രീകൃതം ആകണമെന്നും ശുപാർശ. പാഠഭാഗങ്ങൾ വെട്ടിക്കുറച്ചാൽ ഉന്നത പഠനത്തെ അത് ബാധിക്കും. ഓഫീസുകൾ പ്രവർത്തിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ ഒഴികെയുള്ള അധ്യാപകർ സ്കൂളിലെത്തണം. സംശയവും വിശദീകരണവും ആവശ്യമെങ്കിൽ കുട്ടികളുമായി ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടണമെന്നും സമിതി. സ്കൂൾ തുറക്കാൻ തീരുമാനിച്ചാൽ 10 പ്ലസ് ടു കുട്ടികൾക്ക് ആദ്യ പരിഗണന നൽകണം. അവർക്ക് സ്കൂളിലെത്തി സംശയം ദൂരീകരിക്കാൻ അവസരമൊരുക്കണം. രണ്ടാംഘട്ടത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ അവസരമൊരുക്കണമെന്നും ശുപാർശയിൽ. വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ സർക്കാർ അംഗീകരിക്കും. CBSE സിലബസുകൾ വീണ്ടും വെട്ടിച്ചുരുക്കിയേക്കും. ചില സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ആലോചന. വാർഷിക പരീക്ഷകൾ 2 മാസം വരെ നീട്ടിവെക്കുന്ന കാര്യവും പരിഗണനയിൽ. മുഖ്യമന്ത്രിക്കും വകുപ്പ് സെക്രട്ടറിമാർക്കും കൂടുതൽ അധികാരം നൽകാനുള്ള ചട്ടം ഭേദഗതി മന്ത്രിസഭാ ഉപസമിതിയുടെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി. 5 ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സമിതിയെ 2018 നിയമിച്ചത്. റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതിയെക്കുറിച്ച് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നതെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് അധികാരം നൽകി കൂടുതൽ അധികാരം നൽകുന്ന രീതിയിൽ റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മന്ത്രി AK ബാലൻ. റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതിയിൽ ചർച്ചകൾ തുടരുകയാണ്. വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രിക്ക് തുല്യമായ പദവി നൽകുന്നത് പരിഗണനയിൽ ഇല്ലെന്നും AK ബാലൻ ന്യൂസ് 18നോട്. AK ബാലന്റെ വിശദീകരണം നീക്കം വിവാദമായ സാഹചര്യത്തിൽ മന്ത്രിസഭാ തീരുമാനം വകുപ്പ് സെക്രട്ടറിയുടെ ശുപാർശയിൽ. മന്ത്രിമാർ അറിയാതെ മുഖ്യമന്ത്രിക്ക് മാറ്റാമെന്ന നിയമ ഭേദഗതിയിൽ എതിർപ്പ് അറിയിച്ച് ഘടകകക്ഷി മന്ത്രിമാർ രംഗത്ത്. മുഴുവൻ അധികാരവും തന്റെ കയ്യിൽ കേന്ദ്രീകരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. റൂൾസ് ഓഫ് ബിസിനസിൽ മാറ്റം വരുത്താനുള്ള നീക്കത്തെ എതിർക്കും. മന്ത്രിമാരെ നോക്കുകുത്തികളാക്കാനാണ് ശ്രമമെന്നും ചെന്നിത്തല. സംസ്ഥാനത്ത് നടക്കുന്നത് ഏകാധിപത്യ ഭരണം എന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഘടകകക്ഷികളുടെ വകുപ്പുകളിൽ കൈകടത്താനാണ് IASകാരെ ഉപയോഗിക്കുന്നത്. മന്ത്രിമാരെ വിശ്വാസമില്ലാത്തതിന്റെ പരസ്യപ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും തിരുവഞ്ചൂർ. അശ്ലീല യൂട്യൂബർ വിജയ് പി നായരെ കൈയേറ്റം ചെയ്ത കേസിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പോലീസിൽ ഉന്നതതല നിർദ്ദേശം. ഭാഗ്യലക്ഷ്മി, ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവരുടെ അറസ്റ്റ് ഉടൻ വേണ്ട. അന്വേഷണവും തെളിവ് ശേഖരണവും പൂർത്തിയാക്കിയ ശേഷം മാത്രം മതി നടപടി. കോടതിയുടെ ശക്തമായ താക്കീതിനിടെയാണ് പോലീസിന്റെ നീക്കം. അശ്ലീല യൂട്യൂബറെ കൈയേറ്റം ചെയ്ത കേസിലെ പ്രതികൾ ഒളിവിലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ. 3 പ്രതികളെയും കണ്ടെത്താനായിട്ടില്ല എന്ന് തിരുവനന്തപുരം CJM കോടതി അറിയിച്ചു. ഇക്കാര്യം അറിയിച്ചത് വിജയ് പി നായർ നൽകിയ കേസ് പരിഗണിക്കുന്നതിനിടെ. മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഭാഗ്യലക്ഷ്മിയുടെ തീരുമാനം. അതിക്രമിച്ചു കയറിയെന്നതും മോഷണം നടത്തിയെന്നുമുള്ള ആരോപണം നിലനിൽക്കില്ല എന്ന് ഭാഗ്യലക്ഷ്മിയുടെ അഭിഭാഷകൻ ജയചന്ദ്രൻ. AP അബ്ദുള്ളക്കുട്ടിയുടെ വാഹനാപകടത്തിന് കാരണം മഴയും ഗതാഗതക്കുരുക്കുമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. കണ്ടെത്തൽ മലപ്പുറം SP തൃശൂർ റേഞ്ച് DIG നൽകിയ റിപ്പോർട്ടിൽ. അപകടം ആസൂത്രിതമാണെന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല. അപകടമുണ്ടായ കാറിൽ അബ്ദുള്ളക്കുട്ടിയെന്ന് അറിയില്ലായിരുന്നുവെന്ന് ലോറി ഡ്രൈവർ മുഹമ്മദ് സുഹൈൽ. പോലീസ് പറഞ്ഞപ്പോഴാണ് അബ്ദുള്ളക്കുട്ടിയാണെന്ന് അറിഞ്ഞത്. ബ്രേക്ക് കിട്ടാതെ ടോറസ് കാറിൽ ഇടിക്കുകയായിരുന്നു. വെളിയങ്കോട് ഭാഗത്തേക്ക് പോയിട്ടില്ല. വന്നത് തിരുനാവായ ഭാഗത്ത് നിന്നും മുഹമ്മദ് സുഹൈൽ. ഈ വർഷത്തെ വയലാർ പുരസ്കാരം കവി ഏഴാശ്ശേരി രാമചന്ദ്രന്. പുരസ്കാരം ഒരു വിർജീനിയൻ വെയിൽക്കാലം എന്ന കവിതാ സമാഹാരത്തിന്. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിക്കുന്ന ശില്പവുമാണ് അവാർഡ്. പുരസ്കാര നേട്ടത്തിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് കവി ഏഴാശ്ശേരി രാമചന്ദ്രൻ. പുസ്തകത്തെ അവാർഡിനായി തെരഞ്ഞെടുത്ത ജൂറിയോടും വായനക്കാരോടും നന്ദിയുണ്ടെന്നും ഏഴാശ്ശേരി. പോലീസിലെ ട്രെയിനി SIമാർക്ക് പ്രത്യേക പരിശീലനം നൽകാൻ തീരുമാനം. അക്രമകാരികളെ അമിത ബലപ്രയോഗമില്ലാതെ നേരിടാനാണ് അടിയന്തര പരിശീലനം. തിങ്കളാഴ്ച ഓൺലൈൻ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാൻ ട്രെയിനി SIമാർക്ക് നിർദ്ദേശം. നടപടി കൊല്ലത്ത് വൃദ്ധനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി കൂടുന്നുവെന്ന് ADGP മനോജ് അബ്രഹാം ന്യൂസ് 18നോട്. സെക്സ് ചാറ്റ്, ബ്ലാക്ക് മെയിലിംഗ് കേസുകളും കൂടുന്നു. സൈബർ ഇടങ്ങളിൽ മലയാളി കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും മനോജ് അബ്രഹാം. വിജിലൻസ് വിഭാഗം അന്യായമായി പിഴ ചുമത്തിയെന്നാരോപിച്ച് ഫേസ്ബുക്ക് ലൈവ് ഇട്ട് ടിപ്പർ ഡ്രൈവറുടെ ആത്മഹത്യാശ്രമം. കോഴിക്കോട് മുക്കം സ്വദേശി ഇർഷാദാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. വിഷം കഴിച്ച യുവാവിനെ കോഴിക്കോട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ ടിപ്പർ ലോറികൾ സമരത്തിൽ. വിജിലൻസ് റെയ്ഡിൽ അനാവശ്യ പിഴ ചുമത്തിയതിലും ടിപ്പർ ഉടമ വിഷം കഴിച്ച ആത്മഹത്യാശ്രമം നടത്തിയതിലും പ്രതിഷേധിച്ചാണ് സമരം.
ഇടുക്കി ചിന്നക്കനാലിൽ വ്യാജ പട്ടയമുണ്ടാക്കി കൈവശപ്പെടുത്തിയ ഭൂമിയുടെ തണ്ടപ്പേർ അവകാശം റവന്യൂ വകുപ്പ് റദ്ദാക്കി. ചിന്നക്കനാലിൽ കാലിപ്സോ ക്യാമ്പ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വ്യാജരേഖ നിർമ്മിച്ച് പട്ടയമുണ്ടാക്കി കൈവശപ്പെടുത്തിയത്. സർവേ ഉദ്യോഗസ്ഥർ അടക്കം ഭൂമി കൈവശപ്പെടുത്താൻ ഒത്താശ ചെയ്തുവെന്ന് കണ്ടെത്തി. ജോസ് കെ മാണി തിങ്കളാഴ്ച ഇടതുമുന്നണി പ്രവേശനം പ്രഖ്യാപിച്ചേക്കും. തടസ്സം പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും തീരുമാനമാകാത്തത്. സീറ്റ് വിട്ടുകൊടുക്കാതെ സിപിഐഎം മാണി സി കാപ്പന്. ജോസ് കെ മാണി എൻഡിഎയിലേക്ക് പോകുമെന്ന് ബിജെപി നേതാക്കൾ സംസാരത്തിനിടെ പറഞ്ഞതാണെന്ന് പി ജെ ജോസഫ്. ദിശാബോധമില്ലാതെ എവിടേക്ക് പോകുമെന്നറിയാത്ത കൊതുമ്പ് വെള്ളമാണ് ജോസ് കെ മാണിയെന്നും ജോസഫിന്റെ പരിഹാസം. എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ്. ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് തന്റെ പേര് അനാവശ്യമായി വലിച്ചെഴുക്കുകയാണ്. വ്യക്തിപരമായി അസംബന്ധം പറഞ്ഞതിനാണ് നിയമ നടപടി സ്വീകരിക്കുന്നതെന്നും റിയാസ്. വ്യാജ കത്ത് പ്രചരിപ്പിച്ചു എന്ന അനിൽ അക്കരയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച നീതു ജോൺസന്റെ പേരിലെ കത്തിലാണ് വടക്കഞ്ചേരി പോലീസ് കേസെടുത്തത്. പുതിയ കാർഷിക നിയമം രാജ്യത്തിന് അപകടമെന്ന് കോൺഗ്രസ് നേതാവ് താരിഖ് അൻവർ. വരും ദിവസങ്ങളിൽ നിയമത്തിനെതിരെ കൂടുതൽ ജനകീയ പ്രതിഷേധമുയരും. നിയമം പിൻവലിക്കും വരെ കോൺഗ്രസ് നിശബ്ദരായിരിക്കില്ല എന്നും താരിഖ് അൻവർ. കോൺഗ്രസിന്റെ കർഷക രക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണത്തെ ചെമ്പൈ സംഗീതോത്സവം ചടങ്ങ് മാത്രമായി നടത്തും. പഞ്ചരത്ന കീർത്തനാലാപനം പരിമിതമായ എണ്ണം സംഗീതജ്ഞരെ ഉൾക്കൊള്ളിച്ചു നടത്തും. ചെമ്പൈ പുരസ്കാരം വായ്പാട്ട് വിഭാഗത്തിലെ പ്രശസ്തനായ സംഗീതജ്ഞന് നൽകാനും തീരുമാനം. ഹിന്ദി പാട്ടുപാടി വൈറലായ മലയാളി പെൺകുട്ടിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേവികയെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ. ദേവികയുടെ ശ്രുതിമധുരമായ ആലാപനം ഏകഭാരത് ശ്രേഷ്ഠ ഭാരതത്തിന്റെ അന്തസത്ത ശക്തിപ്പെടുത്തുന്നുവെന്ന് മലയാളത്തിൽ ട്വീറ്റ്. തിരുവനന്തപുരത്തുകാരിയാണ് ദേവിക. കോഴിക്കോട് വലിയങ്ങാടിയിൽ കടകൾ തുറന്ന 7 വ്യാപാരികളെ അറസ്റ്റ് ചെയ്തു. കണ്ടെയ്ൻമെന്റ് സോണിൽ കടകൾ തുറന്നതിനാണ് അറസ്റ്റ്. 10 കട ഉടമകൾക്കെതിരെ കേസെടുത്തു. കടകൾ തുറക്കാതെ നിവൃത്തിയില്ല എന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അധ്യക്ഷൻ ടി നസറുദ്ദീൻ. അറസ്റ്റ് ചെയ്ത വ്യാപാരികളെ ഉടൻ മോചിപ്പിക്കണം, ഇല്ലെങ്കിൽ സംസ്ഥാന വ്യാപക സമരം നടത്തുമെന്നും നസറുദ്ദീൻ. കോട്ടയത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പരീക്ഷ. സിഎസ്ഐ സഭയിൽ അധ്യാപക നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയത്. ഉദ്യോഗാർത്ഥികൾ കൂട്ടത്തോടെ എത്തിയതോടെ പരീക്ഷാ ഹാളിന് മുന്നിൽ വൻ ആൾക്കൂട്ടം തന്നെ ഉണ്ടായി. കളക്ടറുടെ അനുമതിയോടെയാണ് പരീക്ഷ നടത്തിയതെന്ന് സഭാ അധികൃതർ. എന്നാൽ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് 20 പേരിൽ കൂടുതൽ ഒത്തുചേരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നും കളക്ടർ പറഞ്ഞു. ഹാളിനുള്ളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരീക്ഷ നടത്തിയത്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 70 ലക്ഷത്തിലേക്ക്. 73,000-ത്തിലധികം പേർക്ക് കൂടി 24 മണിക്കൂറിന്റെ രോഗം സ്ഥിരീകരിച്ചു. 69,79,423 പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധിച്ചത്. 24 മണിക്കൂറിനിടെ 926 പേർ കൂടി മരിച്ചു. മഹാരാഷ്ട്ര അടക്കം മിക്ക സംസ്ഥാനങ്ങളും രോഗവ്യാപന തോത് കുറഞ്ഞു. രാജ്യത്ത് 6.2% പ്രതിദിന വർധനാ നിരക്ക്. കേരളത്തിൽ ഇത് 13% മുകളിൽ. വായ്പാ മൊറട്ടോറിയം ഇനി നീട്ടാനാകില്ല എന്ന് റിസർവ് ബാങ്ക് സുപ്രീംകോടതിയെ അറിയിച്ചു. 6 മാസത്തിലധികം മൊറട്ടോറിയം നീട്ടിയാൽ ബാങ്കിംഗ് സംവിധാനം തകരാറിലാകും. മൊറട്ടോറിയം നിലനിന്ന 6 മാസത്തെ കൂട്ടുപലിശ അടയ്ക്കാമെന്ന കേന്ദ്ര തീരുമാനം അംഗീകരിക്കും. 13-ന് കേസിനെ പരിഗണിക്കുക. ഹാത്രസ് പെൺകുട്ടിയുടെ കുടുംബത്തെ സ്വാധീനിക്കാൻ ചില രാഷ്ട്രീയ കക്ഷികൾ ശ്രമിച്ചുവെന്ന് യു പി പോലീസ്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മൃതദേഹം സ്വീകരിക്കരുതെന്ന് കുടുംബത്തോട് ആവശ്യപ്പെട്ടുവെന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹി പോലീസ്, രഹസ്യാന്വേഷണ വിഭാഗം എന്നിവരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. ലോകത്തെ ഏറ്റവും ഉയരമുള്ള ബോളറാകാൻ പാകിസ്ഥാനിൽ നിന്നൊരു 21-കാരൻ. ലാഹോർ കാലൻഡേഴ്സ് താരമായ മുദാസിർ ഗുജാറിന് ഉയരം 7'6". പാകിസ്ഥാനു വേണ്ടി കളിച്ച് ലോക ക്രിക്കറ്റിലെ ഉയരമുള്ള താരമാവുക മുദാസിറിന്റെ ലക്ഷ്യം. മയക്കുമരുന്ന് കേസിൽ നൈജീരിയൻ സ്വദേശി പിടിയിൽ. കസ്റ്റഡിയിലായത് ബംഗളൂരുവിൽ നടി അമലാപോളിന്റെയും അമ്മയുടെയും ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നയാൾ. ബംഗളൂരിൽ നിന്ന് പിടികൂടിയത് കൊച്ചി പോലീസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത യുവാവ് അറസ്റ്റിൽ. പെൺകുട്ടിയെ കോവളത്തുള്ള ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ ശേഷം അത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നും പരാതി. പൂന്തുറ സ്വദേശി അബ്ദുൾ റഹ്മാൻ മുൻപും പോക്സോ കേസിൽ പ്രതിയായിരുന്നു. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.